അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡിയക് അറിത്മിയയാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ നമ്മൾ VF എന്ന് ഷോർട്ട് ഫോമിൽ പറയാം. അപ്പോൾ എന്താണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ? വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് ഒരു സിവിയർ ഡീറേഞ്ച്മെന്റ് ഓഫ് ഹാർട്ട് റിതമാണ് സംഭവിക്കുന്നത് അവിടെ. അപ്പോൾ ഇവിടെ സിവിയർ ആയിട്ടുള്ള ഡീറേഞ്ച്മെന്റ് നടക്കുന്നു. അപ്പോൾ അത് ECG എങ്ങനെ പ്രകടമാകുന്നു വെച്ചാൽ അത് എന്താ പറയുക, ഒരു ഇറഗുലർ അണ്ടുലേഷൻസ് ഉണ്ടാകുന്നു, വേരിയിങ് കോൺടൂർ ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് പല പല ആംപ്ലിറ്റ്യൂഡിലും പല പല കോൺടൂറിലും ഷേപ്പിലും ഉള്ള വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി എന്താണ് ഹാർട്ടിന്റെ റിത്തംസ് എല്ലാം എന്താകുന്നു, ഡീറേഞ്ച്മെന്റ് നടക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷനിലുള്ള കാർഡിയക് അറിത്മിയാസിനാണ് നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് മൾട്ടിപ്പിൾ എക്ടോപിക് ഫോക്കയിൽ നിന്നും ഫയറിംഗ് നടക്കുന്നു. ഓക്കെ, അതായത് ഇംപൾസിന്റെ ഫയറിംഗ് നടക്കുന്നു. എന്താ പറയുക, ഒരു എഫക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള കൺട്രാക്ഷൻസ്, കണ്ടിന്യൂസ് കൺട്രാക്ഷൻസ് അടിക്കുന്നു. അങ്ങനെ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ECG കാണുകയാണെങ്കിൽ മെക്കാനിക്കലി എന്താ പറയുക, ഹാർട്ട് ക്യുവറിംഗ് എന്ന് പറയുക, നമ്മൾ വിറച്ച് വിറച്ച് ഫുള്ള് വിറച്ച് വിറച്ച് നിൽക്കുന്ന മാതിരി ഫുള്ള് എന്തായിരിക്കും, ഒരു ഡിഫറെന്റ് കോണ്ടൂറിലും ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡിലും ഡിഫറെന്റ് ഷേപ്പിലും സൈസിലും ഉള്ള വേവ്സ് കാണാൻ പറ്റുന്നു. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കാർഡിയക് ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല, ഒരു കൺട്രാക്ഷൻസും ഉണ്ടാകുന്നില്ല, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർഡിയക് ഔട്ട്പുട്ടും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം ക്ലിനിക്കൽ അസോസിയേഷൻസ് പറയാനാണെങ്കിൽ ഇത് ഉണ്ടാകുന്നത് അക്യൂട്ട് MI കേസസിൽ ഉണ്ടാകാം, പിന്നെ ക്രോണിക് ഡിസീസ് കണ്ടീഷൻ ലൈക്ക് CAD, അതായത് നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ്, കാർഡിയോമയോപ്പതി, ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ കാണാവുന്നതാണ്. പിന്നെ കാർഡിയാക് പേസിംഗിന്റെ സമയത്ത് അല്ലെങ്കിൽ കാർഡിയാക് കത്തീഡ്രൈസേഷന്റെ സമയത്തും നമുക്ക് പേഷ്യന്റ് VFലോട്ട് പോകുന്നത് കാണാം. കാർഡിയാക് കത്തീഡ്രൈസേഷന്റെ സമയത്തൊക്കെ എന്താ പറയുക, വെൻട്രിക്കിൾസിന്റെ സ്റ്റിമുലേഷൻ കൊണ്ട്, ഓക്കെ, വെൻട്രിക്കിൾസിന്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഫിബ്രിലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൊറോണറി റീപെർഫ്യൂഷൻ, നമ്മൾ മുമ്പുണ്ടായിരുന്ന അരിത്മിയസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ത്രോംബോലൈറ്റിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് റീപെർഫ്യൂഷന്റെ സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷനിലോട്ട് പേഷ്യന്റ് പോകാൻ സാധ്യതയുണ്ട്. അതർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഇലക്ട്രിക്കൽ ഷോക്ക്, സഡൻ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോക്ക്, ഹൈപ്പർ കലീമിയ, ഹൈപ്പോക്സീമിയ, പിന്നെ അസിഡോസിസ്, ഡ്രഗ് ടോക്സിസിറ്റി, ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് എന്താണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ക്യുവറിംഗ് എന്നുള്ള ഒരു ടേം ഓർത്തിരിക്കുക. അതിനകത്ത് ECG വേവ്സ് കണ്ടാൽ മെക്കാനിക്കലി വെൻട്രിക്കിൾസ് ഒരു ക്യുവറിംഗ് സ്റ്റേറ്റിലായിരിക്കും, അതിനാണ് നമ്മൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ECG ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്താണ് ഹാർട്ട് റേറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇവിടെ, ഇവിടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ റിതം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറഗുലർ ആയിരിക്കും, കയോട്ടിക് ആയിരിക്കും. P-വേവ് നമുക്ക് കാണാനേ കഴിയില്ല, PR ഇന്റർവെല് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, QRS ഇന്റർവെല് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ടോട്ടലി ഡീറേഞ്ച്മെന്റ് ആയിട്ടുള്ള ഒരു റിതം, അതാണ് എന്ത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത് വെൻട്രിക്കുലർ ഫിബ്രിലേഷനിൽ എന്താ സംഭവിക്കുക, പ്രോപ്പറായിട്ട് ഒരു കാർഡിയാക് ഔട്ട്പുട്ട് നടക്കുന്നില്ല, പേഷ്യന്റ് നേരെ എന്താവുന്നു, അൺകോൺഷ്യസ് ആവുന്നു, പേഷ്യന്റിന് പൾസ് ഉണ്ടാവില്ല, പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, പേഷ്യന്റ് അപ്നിക് ആവുന്നു, അതേപോലെ സീഷസ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇത് നമ്മൾ എമർജൻസി നമ്മൾ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പേഷ്യന്റ് മരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്രയും ലീതൽ ആയിട്ടുള്ള ഒരു അരിത്മിയാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് വണ്ണാനുള്ള ഓപ്ഷനുള്ള എന്താണ്, നമ്മൾ ആദ്യം CPR ഇനിഷ്യേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് മാനേജ്മെന്റ് അത് ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അട്രോപിൻ, അഡ്രിനാലിൻ ഇങ്ങനെയുള്ള കുറെ ഡ്രഗ്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ACLS എന്താണെന്നും BLS എന്താണെന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് VFന്റെ മാനേജ്മെന്റ് ഇമീഡിയറ്റ്ലി നമ്മൾ CPR ഇനിഷ്യേറ്റ് ചെയ്യുക, ACLS ഇനിഷ്യേറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, പേഷ്യന്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഡീഫിബ്രിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ ഡീഫിബ്രിലേറ്റ് ചെയ്യുക. പിന്നെ ഇതിനെന്താ പറയുക, അതിനുശേഷമാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡ്രഗ് തെറാപ്പികൾ വേണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മാനേജ്മെന്റ് പോകുന്നത്. ഓക്കെ, അത് ACLS-നകത്ത് വരുന്നതാണ്, അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഡീഫിബ്രിലേറ്റർ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആണെങ്കിൽ എന്താ പറയുക, ഒരു ഡിലേ ഉണ്ടാകാൻ പാടില്ല, പേഷ്യന്റിനെ ഡീഫിബ് ചെയ്യുന്നതിനോട് ഒരു ഡിലേ ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡീഫിബ്രിലേഷന്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. ഓക്കെ, അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്. അപ്പം ഇത്രയാണ് നമുക്ക് വെൻട്രിക്കുലർ ഫിബ്രിലേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ആ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്, അതേപോലെ തന്നെ ECG ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഈ അരിത്മിയാസിന്റെ ഒരു ലാസ്റ്റ് സെഷനിലോട്ട് പോകാം. എസിസ്റ്റോൾ, എന്താണ് എസിസ്റ്റോൾ? എസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ, പേരിൽ തന്നെ ഉണ്ട്, എസിസ്റ്റോൾ റിപ്രസെന്റ്സ് ദ ടോട്ടൽ ആബ്സെൻസ് ഓഫ് വെൻട്രിക്കുലർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇവിടെ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ആയിട്ട് വെൻട്രിക്കുലർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നിന്നു പോകുന്ന, അതായത് അത് നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് എസിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പം
ഇതിനകത്ത് നമുക്ക് ഒക്കേഷണൽ ആയിട്ട് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് നമുക്ക് എന്ത് കാണാം പി വേവ് വിസിബിൾ ആകാം ചിലപ്പോൾ ഒക്കേഷണൽ ആയിട്ട് മാത്രം പക്ഷേ അത് കാണണമെന്നില്ല പിന്നെ നോ വെൻട്രിക്കുലർ കൺട്രാക്ഷൻസ് ഒക്കേഴ്സ് അപ്പം വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഇവിടെ നടക്കുന്നില്ല കാരണം ഡീപോളറൈസേഷൻ ഇവിടെ നടക്കുന്നില്ല ഇതൊരു ലീത്തൽ അരിത്മിയയാണ് പിന്നെ എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വേണം അപ്പോൾ എന്താ പറയുക ചില സമയങ്ങളിൽ എന്താ പറയുക റിത്തം നമ്മൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോർ ദാൻ വൺ ലീഡിൽ നമ്മൾ 12 ECG കണക്ട് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ വൺ ലീഡിൽ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു അസിസ്റ്റോളിലുള്ള ഒരു പേഷ്യന്റിന്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ പൂവറായിരിക്കും അപ്പോൾ ഇതിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് എന്താണ് അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് ഡിസീസ് അല്ലെങ്കിൽ ഓൾഡ് ക്രോണിക് കാർഡിയാക് ഡിസീസ് ഒരു സിവിയർ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എൻ സ്റ്റേജ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ ഉള്ളവരാണ് അസിസ്റ്റോളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഇതിന്റെ ഈ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓൾറെഡി എൻ സ്റ്റേജ് കാർഡിയാക് ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻ സ്റ്റേജ് കാർഡിയാക് ഡിസീസ് ഉള്ള ആൾക്കാരിലായിരിക്കും പെട്ടെന്ന് പേഷ്യന്റ് അറസ്റ്റിലോട്ട് പോയി അസിസ്റ്റോളായിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് എന്താണ് റിസസിറ്റേറ്റ് ചെയ്യുക അതായത് സി പി ആർ ഇനിഷ്യേറ്റ് നമ്മൾ വി എഫിൽ പറഞ്ഞ പോലെ തന്നെ സി പി ആർ ഇനിഷ്യേറ്റ് ചെയ്യുക എ സി എൽ എസ് ഇനിഷ്യേറ്റ് ചെയ്യുക പിന്നെ പേഷ്യന്റ് ഇൻക്യുബേറ്റ് ചെയ്യുക പിന്നെ എന്താ പേസിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിംഗ് കൊടുക്കുക അതേപോലെ തന്നെ ഐ വി തെറാപ്പി ഡ്രഗ്സ് അതായത് നമ്മൾ എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ പോലുള്ള എമർജൻസി കാർഡിയാക് ഡ്രഗ്സ് ആസ് പെർ ദ സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ഇതാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷനെ കുറിച്ചും അസിസ്റ്റോളിനെ കുറിച്ചും നമുക്ക് ഇപ്പോൾ ഷോർട്ട് ആയിട്ട് പറയാനായിട്ടുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡിയാക് അരിത്മിയയെ കുറിച്ചിട്ടാണ് അതായത് ഹാർട്ട് ബ്ലോക്ക് ഓക്കെ എന്താണ് ഹാർട്ട് ബ്ലോക്ക് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് ടൈപ്പ് ഹാർട്ട് ബ്ലോക്കുകളുണ്ട് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തന്നെ വീണ്ടും രണ്ട് ഡിവിഷൻസ് പിന്നെ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഓക്കെ അപ്പം ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നമുക്ക് ഇതെന്താണെന്നുള്ളത് ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് എ വി മീൻസ് എട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഏട്രിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസസ് എന്ത് ചെയ്യുന്നു കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഡിലേ ഉണ്ടാകുന്നു അതായത് വെൻട്രിക്കിൾസിലോട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്തുണ്ടാകുന്നു ഡിലേ ഉണ്ടാകുന്നു ഓക്കെ പക്ഷെ എന്താണെങ്കിലും ഈ വേവ്സ് എന്ത് ചെയ്യും ഏട്രിയത്തിൽ നിന്നുണ്ടാകുന്ന വേവ്സ് എന്താണേലും കണ്ടക്ട് ചെയ്ത് എ വി കണ്ടക്ഷൻ നടന്ന് വെൻട്രിക്കിൾസിലോട്ട് എത്തുന്നുണ്ട് പക്ഷെ ആ ഒരു ഡ്യൂറേഷൻ കൂടുന്നു പ്രൊലോങ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷന് പറയുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് എന്താ പറയുക വെൻട്രിക്കിൾസിൽ എത്തിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ള രീതിയിൽ അത് കണ്ടക്ട് ചെയ്ത് പോകുന്നു പക്ഷെ ഇത് ഏറ്റവും നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ ഒരു കൺട്രാക്ഷൻ നമ്മൾ വെൻട്രിക്കിൾസിലോട്ട് എത്താനായിട്ടുള്ള ടൈം ഡ്യൂറേഷൻ കൂടുന്നു ഓക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാതിരിക്കുന്നില്ല പക്ഷെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സമയം അത് ആ ഒരു ഡ്യൂറേഷൻ കൂടുന്നു അത് വെൻട്രിക്കിൾസിൽ എത്തിക്കഴിഞ്ഞാൽ ആസ് നോർമൽ ആസ് യൂഷ്വൽ എങ്ങനെയാണ് നോർമൽ ആയിട്ട് പോകുന്നത് ആ രീതിയിൽ പോകുന്നു അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഹാർട്ട് ബ്ലോക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്കിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് എം ഐയിൽ കണ്ടുവരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രോണിക് ഇസ്കിമിക് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിനും പിന്നെ ഹൈപ്പർ തൈറോയിഡിസം വേഗൽ സ്റ്റിമുലേഷൻ കൊണ്ട് പിന്നെ ഡിജിറ്റാലിസ് ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ ഐ വി വെരാപ്പിമിൽ ഈ ഡ്രഗ്സ് മൂലവും ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഡ്രഗ്സ് ഇമ്പോർട്ടന്റ് ആണ് ഡ്രഗ്സ് വേഗൽ സ്റ്റിമുലേഷനിൽ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കാണാം അതേപോലെ തന്നെ ഡ്രഗ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഡിജിറ്റലൈസ് പ്രിപ്പറേഷൻ അതേപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ ഐ വി വെരാപ്പിമിൽ ഓക്കെ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ഇ സി ജി ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് ഇ സി ജി കാണാവുന്നതാണ് അതിനകത്ത് എന്താ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്കിൽ ഹാർട്ട് റേറ്റ് ഇവിടെ യൂഷ്വലി നോർമൽ ആയിരിക്കും ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുന്നില്ല ഋതത്തിന്റെ കാര്യം പറഞ്ഞാൽ ഋതവും റെഗുലർ ആയിരിക്കും അപ്പോൾ നമ്മുടെ പി വേവ് എന്താ പറയുക പി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊഡക്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പി വേവ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും ഇവിടെ പ്രശ്നം വരുന്നത് എന്തിനാണ് പി ആർ ഇന്റർവെല്ലാണ് ഇവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത് അതായത് ഏറ്റെടുത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കണ്ടക്ഷൻ ആ ഒരു സ്റ്റിമുലസ് വെൻട്രിക്കിൾസിലോട്ട് എത്താനായിട്ടുള്ള ഡ്യൂറേഷൻ കൂടുന്നതാണ് എന്ത് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പി ആർ ഇന്റർവെൽ കൂടുന്നു പി ആറിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു അത് മോർ ദാൻ 0.20 സെക്കൻഡ്സിൽ കൂടുതലായിരിക്കും ഓക്കെ പക്ഷെ ശേഷം എന്ത് ചെയ്യുന്നു വെൻട്രിക്കിൾസിലോട്ട് പോകുന്നു അവിടെ പിന്നെ നോർമലായിട്ട് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ക്യു ആർ എസ് കോംപ്ലക്സ് എന്തായിരിക്കും ക്യു ആർ എസ് കോംപ്ലക്സ് യൂഷ്വലി നോർമൽ കോണ്ടൂറിലായിരിക്കും അതിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരേ ഒരു കാര്യമാണ് എന്താണ് പി ആർ ഇന്റർവെല്ലിൽ പ്രൊലോങ് ആകുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല പക്ഷേ ഇതൊരു
എന്താ പറയുക, ഇത് കാരണം ഇതൊരു സൂചനയായിരിക്കാം അടുത്ത ഒരു ഹയർ ഡിഗ്രീസ് ഓഫ് ഹെവി ബ്ലോക്കിലോട്ട് പോകാനായിട്ടുള്ള ഒരു സൂചനയായിരിക്കാം ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, പേഷ്യന്റ് ഹീമോഡൈനാമിക്കലി ഇവിടെ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു വാർണിംഗ് സൈൻ ആണ്, അപ്പോൾ അതാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നമുക്ക് പോകേണ്ടത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലാണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ഡിഗ്രി ടൈപ്പ് വൺ അഥവാ മോബിറ്റ്സ് ടൈപ്പ് വൺ എന്ന് പറയും, അഥവാ വെങ്കി ബാക്ക് ഫിനോമിന എന്ന് പറയും. ഓക്കെ, വെങ്കി ബാക്ക് ഫിനോമിന അല്ലെങ്കിൽ മോബിറ്റ്സ് ടൈപ്പ് വൺ അഥവാ സെക്കൻഡ് ഡിഗ്രി എ വി ബ്ലോക്ക് ടൈപ്പ് വൺ. ഓക്കെ, അപ്പോ സെക്കൻഡ് ഡിഗ്രിയിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പി ആർ സെക്കൻഡ് ഡിഗ്രിയിലെ ഫസ്റ്റ് ടൈപ്പ്, ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും പി ആർ ഇന്റർവെൽ കൂടുക. എന്നിട്ട് എന്താ സംഭവിക്കുക? ഗ്രാജുവൽ ആയി പോയി പോകെ പോകെ എന്ത് പറ്റുന്നു? ഒരു എന്താ പറയുക, ഒരു ഏട്രൽ ഇമ്പൾസ് നോൺ കണ്ടക്ട് ചെയ്യുന്നു. അതായത് ഒരു ഏട്രൽ ഇമ്പൾസ് ഗ്രാജുവൽ ആയിട്ട് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡ്യൂറേഷൻ കൂടി അതിനുശേഷം എന്ത് പറ്റുന്നു? ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് ഡ്രോപ്പ് ആകുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ ഏട്രിയൽ ഇംപൾസ് എന്ത് പറ്റുന്നില്ല, വെന്റിക്കിൾസിലോട്ട് എത്തുന്നില്ല. അതായത് ഒരു പി വേവ് കണ്ടക്ട് ചെയ്യുന്നില്ല, എങ്ങോട്ട്? വെന്റിക്കിൾസിലോട്ട് കണ്ടക്ട് ചെയ്യുന്നു. അത് പക്ഷേ ഇത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും. ആദ്യം പി ആർ ഇന്റർവെൽ നോർമൽ ആയിരിക്കാം, ശേഷം പി ആർ ഇന്റർവെൽ പ്രൊലോങ് ചെയ്ത് ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് ഡ്രോപ്പ് ആകുന്നവരേക്കും ഇത് പ്രൊലോങ് ചെയ്യുന്നു, പിന്നെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈപ്പ് വണ്ണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഗ്രാജുവൽ ഇൻക്രീസ് ആയിരിക്കും. ഇതൊരു സഡൻ ആയിട്ട് പക്ഷെ ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് ഡ്രോപ്പ് ചെയ്യല്ല, പകരം ഇവിടെ ഗ്രാജുവൽ ആയിട്ട് പി വേവ് എന്ത് ചെയ്യുന്നു, മിസ്സാകുന്നു. അല്ല, പി വേവ് എന്ത് പറ്റുന്ന, പി വേവ് കണ്ടക്ട് ചെയ്യുന്നില്ല, അപ്പൊ എന്ത് പറ്റുന്നു, ക്യു ആർ എസ് കോംപ്ലക്സ് മിസ്സാകുന്നു. ഓക്കെ, അപ്പോൾ ടൈപ്പ് വൺ എ വി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി കാണുന്നത് എ വി നോഡിലാണ്. എ വി നോഡിന്റെ ഒരു ബുദ്ധിമുട്ട് പ്രോബ്ലം ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ ഇത് ഹിസ് പർക്കിൻജി സിസ്റ്റത്തിന്റെ ബ്ലോക്കിന്റെ അവിടുത്തെ ഒരു കണ്ടക്ഷൻ പ്രോബ്ലത്തിന്റെ കാര്യമായിട്ട് ഇത് വരാം. പക്ഷെ മെയിൻ ആയിട്ട് ഇത് എ വി നോഡിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഡ്രഗ് നമ്മുടെ ഡിജോക്സിൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഡിജോക്സിന്റെ കാര്യമായിട്ടുണ്ടാകാം, ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ യൂസ് കൊണ്ടുണ്ടാകാം, അതേപോലെ തന്നെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസിനും അതർ ഡിസീസസ് ദാറ്റ് ക്യാൻ സ്ലോ എ വി കണ്ടക്ഷൻ. ഓക്കെ, എ വി കണ്ടക്ഷൻ സ്ലോ ആകുന്ന ഏതൊരു ഡിസീസ് കണ്ടീഷനിലും നമുക്ക് ടൈപ്പ് വൺ ഇത് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇസിജി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏട്രിൽ റേറ്റ് ഇവിടെ എന്തായിരിക്കും? ഏട്രിൽ നൈറ്റ് നോർമൽ ആയിരിക്കും, പക്ഷേ വെൻട്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത് സ്ലോർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ക്യു ആർ എസ് കോംപ്ലക്സ് ഇടയ്ക്ക് ഡ്രോപ്പ് ആകുന്നു. അപ്പൊ അതുകൊണ്ട് വെൻട്രിക്കുലർ റേറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ സ്ലോവർ ആയിരിക്കും, പക്ഷെ ഏട്രിയൽ റേറ്റ് ഇവിടെ നോർമൽ ആയിരിക്കും. അപ്പോൾ ഒരു വെൻട്രിക്കുലർ റേറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈക്കിൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ സൈക്കിൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യാൻ നേരം ആ പി ആർ ഇന്റർവെൽ പിന്നെ നോർമൽ ആകും, പി ആർ ഇന്റർവെൽ ഗ്രാജുവലി പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ പിന്നെ എന്ത് പറ്റുന്നു, ഒരു ക്യു ആർ എസ് കോംപ്ലക്സ് ഡ്രോപ്പ് ആകുന്നു. ഓക്കെ, അപ്പം ഇവിടെ വെൻട്രിക്കുലർ റിതം എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും, കാരണം ക്യു ആർ എസ് കോംപ്ലക്സുകൾ ഇടയ്ക്ക് ഡ്രോപ്പ് ആകുന്നത് കൊണ്ട്. ഓക്കെ, പി ആർ ഇന്റർവെല് പ്രോഗ്രസീവ് ലെങ്തൻ ചെയ്യുന്നു, പിന്നെ പി വേവ് എന്ന് പറയുന്നത് നോർമൽ കോണ്ടൂർ ആയിരിക്കും. ഇവിടെ കൺട്രാക്ഷൻ ഉണ്ടാകുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പി വേവ് എന്തായിരിക്കും, നോർമൽ ആയിരിക്കും. അപ്പോൾ ക്യു ആർ എസ് കോംപ്ലക്സ് എന്തായിരിക്കും, ക്യു ആർ എസ് കോംപ്ലക്സ് വരുന്ന ക്യു ആർ എസ് കോംപ്ലക്സുകൾ എന്തായിരിക്കും, നോർമൽ കോണ്ടൂറിലായിരിക്കും. ഓക്കെ, പിന്നെ ക്യു ആർ എസ് കോംപ്ലക്സിന്റെ കോണ്ടൂർ എന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂഷ്വലി അത് നോർമൽ ആയിരിക്കാം, സംടൈംസ് അത് പ്രൊലോങ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇ സി ജി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറയാനാണെങ്കിൽ ഒരു ഇൻഫീരിയർ വാൾ എം ഐയിലാണ് കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് ടൈപ്പ് വൺ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് യൂഷ്വലി ട്രാൻസിയന്റ് ആയിരിക്കും, ഇത് വെൽ ടോളറേറ്റഡ് ആയിരിക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ, പ്രത്യേകത എന്നല്ല, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ പറയണ്ടായി, ഇതെല്ലാം പറയുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഓക്കെ, ഒരു ഹയർ ഡിഗ്രീസ് ഓഫ് ഹാർട്ട് ബ്ലോക്കിലോട്ട് പേഷ്യന്റ് പോകാനുള്ള ഒരു വാർണിംഗ് സിഗ്നൽ കൂടിയാണ് ഈ താഴെ ലെവലിലുള്ള ഹാർട്ട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിസ്സാരമായിട്ട് കരുതരുത്, എന്താണ് അതിന്റെ അണ്ടർലൈൻ കോസ് എന്ന് കരുതിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ മോബിറ്റ്സ് വൺ ഹാർട്ട് ബ്ലോക്കിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പേഷ്യന്റ് സിംറ്റോമാറ്റിക് ആണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അട്രോപ്പിൻ കൊടുക്കാം, ഐ വി അട്രോപ്പിൻ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടെമ്പററി പേസ് മേക്കർ ആവശ്യമാണെങ്കിൽ മാത്രം ടെമ്പററി പേസ് മേക്കറിന്റെ സഹായം തേടാം. അത്
എസ്പെഷ്യലി പേഷ്യന്റ് അക്യൂട്ട് എം ഐ സ്റ്റേറ്റിലാണ്, എന്നിട്ട് പേഷ്യന്റ് ഇതേപോലെ ഹാർട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു മാനേജ്മെന്റിലോട്ട് പോകുന്നത്. ഇൻ കേസ് ഇപ്പോൾ പേഷ്യന്റ് എസിംപ്റ്റോമാറ്റിക് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ഒബ്സർവേഷനിൽ പേഷ്യന്റ് വെക്കുക, റിതം മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ ഒരു ട്രാൻസ്ക്യൂട്ടേനിയസ് പേസ് മേക്കർ നമ്മൾ സ്കാൻ ബൈ വെക്കുക. വെനെവർ ദർ ഇസ് എ നെസസറി, എന്താ പറയുക, ഒരു നെസസിറ്റി ഉണ്ടാവുക, ഒരു എമർജൻസി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പേസ് ചെയ്യാനെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പേസ് മേക്കർ നമ്മൾ ട്രാൻസ്ക്യൂട്ടേനിയസിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. പക്ഷെ അത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേഷ്യന്റ് സിംറ്റോമാറ്റിക് ആകുകയോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് നല്ലോണം ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അട്രോപിൻ ആണ് പ്ലസ് പേസിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ടൈപ്പ് വൺ, അതായത് മോബിച്ച് ടൈപ്പ് വൺ അല്ലെങ്കിൽ വെങ്കി ബാക്ക് ഫിനോമിന എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ തന്നെ ടൈപ്പ് ടു, ടൈപ്പ് ടു എന്ന് പറയുന്നത് മോബിച്ച് ടൈപ്പ് ടു എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ടൈപ്പ് വണ്ണിൽ എന്താ പറയുന്നത്, നമ്മുടെ ക്യുആർഎസ്, നമ്മുടെ പി ആർ ഇന്റർവെല്ലിൽ പ്രൊലോങ് ചെയ്ത് എന്ത് പറ്റുന്നു, ഒരു ക്യുആർഎസ് കോംപ്ലക്സ് ഡ്രോപ്പ് ആകുന്നു. പക്ഷെ ഈ സെക്കൻഡ് ഡിഗ്രി ടൈപ്പ് ടുവിനകത്ത് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ക്യുആർഎസ് കോംപ്ലക്സിന്റെ ഡ്രോപ്പ് ഉണ്ടാകും. അതായത് ഏറ്റൽ കണ്ടക്ഷൻസ് നോർമലി ഇരിക്കാം, അതിനുശേഷം എന്ത് പറ്റുന്നു, സഡൻ ആയിട്ട് ഒരു പി വേവ് കണ്ടക്ട് ചെയ്യുന്നില്ല, അപ്പോൾ ക്യുആർഎസ് കോംപ്ലക്സ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താ, ഇവിടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആന്റിസിഡൽ പി ആർ ലെങ്തനിങ് ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുക കണ്ടക്ടഡ് ബീച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ആർ ഇന്റർവെൽ എന്തായിരിക്കും, നോർമൽ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ചില റേഷ്യോയിലായിരിക്കും ചിലപ്പോൾ ഈ ക്യുആർഎസ് കോംപ്ലക്സ് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അതൊരു 3:1 ഫാഷനിലോ അല്ലെങ്കിൽ 2:1 ഫാഷനിലോ ആയിരിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ഈ റേഷ്യോ ചില സമയങ്ങളിൽ വേരി ചെയ്യാം. ഇപ്പൊ 2:1 എന്നുള്ള രീതിയിലാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 3:1 എന്നുള്ള രീതിയിലാകാം. ഓക്കെ, ഇത് യൂഷ്വലി നടക്കുന്നത് ഹിസ് പർക്കിൻജി സിസ്റ്റത്തിലാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ടൈപ്പ് ടു സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് പർക്കിൻജി സിസ്റ്റത്തിനകത്തുള്ള ഡിസ്റ്റർബൻസസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ ടൈപ്പ് വണ്ണിൽ പറഞ്ഞത് അത് എ വി നോഡിന്റെയും ചില സമയങ്ങളിൽ ഹിസ് പർക്കിൻജി സിസ്റ്റത്തിന്റെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഹിസ് പർക്കിൻജി സിസ്റ്റത്തിന്റെ മാത്രം പ്രശ്നം കൊണ്ടാണ് എന്ത് സെക്കൻഡ് ഡിഗ്രി ടൈപ്പ് ടു അല്ലെങ്കിൽ മോബിച്ച് ടു ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഏതൊക്കെ കണ്ടീഷൻ ഉണ്ടോ, അപ്പൊ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായല്ലോ. നമുക്ക് നേരത്തെ ഒരു പി ആർ ലെങ്തനിങ് ഉണ്ടായതിനു ശേഷം, പ്രോഗ്രസീവ് ആയിട്ട് ലെങ്തനിങ് ഉണ്ടായ ശേഷം ക്യുആർഎസ് കോംപ്ലക്സ് ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പി ആർ ലെങ്തനിങ് ഉണ്ടാകുന്നില്ല, പകരം സഡൻ ആയിട്ട് ഡ്രോപ്പ് ഉണ്ടാകുന്നു. അത് ഒരു ഫാഷനിലായിരിക്കും, ചിലപ്പോൾ ഒരു 2:1 റേഷ്യോ അല്ലെങ്കിൽ ഒരു 3:1 റേഷ്യോയിലായിരിക്കും ഇവിടെ ബീറ്റ്സ് മിസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് ഇത് ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണാൻ പറ്റുക, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ RHD റൂമാറ്റിക് ഹാർട്ട് ഡിസീസിൽ കാണാം, CAD കാണാം, അതേപോലെ അക്യൂട്ട് MI ഡിജിറ്റാലിസ് ടോക്സിസിറ്റി, ഇതൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് പറയാനുള്ളത്. ഇതിന്റെ ECG ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇവിടെ ഏട്രിൽ റേറ്റ് എങ്ങനെയായിരിക്കും, ഇവിടെ ഏട്രിൽ റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, കാരണം ഏട്രിത്തിന്റെ കൺട്രാക്ഷന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. വെൻട്രിക്കുലർ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, അപ്പൊ ഏത് ഫാഷനിലാണ് അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ് വെൻട്രിക്കുലർ റേറ്റ് മിസ്സാകുന്നത്, ഫോർ എക്സാമ്പിൾ ക്യുആർഎസ് കോംപ്ലക്സ് നമുക്ക് ഡ്രോപ്പ് ആകുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും വെൻട്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത്. ഋതം എന്ന് പറയുന്നത് യൂഷ്വലി റെഗുലർ ആയിരിക്കും, പക്ഷെ വെൻട്രിക്കുലർ ഋതം, നമ്മുടെ സൈനസ് ഋതം, അതായത് ഏറ്റൽ ഋതം എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, വെൻട്രിക്കുലർ ഋതം ഇറഗുലർ ആകാം. കാര്യം എന്താണ്, നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, പി വേവ് എന്താണ്, നോർമൽ കോണ്ടൂർ ആണ്, കാരണം നോർമൽ ഏറ്റൽ കൺട്രാക്ഷൻ നടക്കുന്നു. പി ആർ ഇന്റർവെല്ലിൽ നോർമൽ ആകാം, പക്ഷെ പി ആർ ഇന്റർവെല്ലിൽ പ്രൊലോങ്ഡ് ആകാനായിട്ടുള്ള സാധ്യത സെക്കൻഡ് ഡിഗ്രിയിൽ കുറച്ച് കുറവാണ്. എന്നാലും അത് സാധാരണയുള്ള, അതായത് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടഡ് ബീച്ചിൽ എന്തായിരിക്കും, ഇവ നോർമൽ ആയിരിക്കും. ക്യുആർഎസ് കോംപ്ലക്സ് ഇവിടെ വൈഡൻ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഡ്യൂറേഷൻ 0.12 സെക്കൻഡിലും കൂടാം. എന്തുകൊണ്ടാണ്, വണ്ടിൽ ബ്രാഞ്ചിന്റെ ബ്ലോക്ക് ഉണ്ട്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഹിസ് പർക്കിൻജി ഫൈബേഴ്സിന്റെയും കണ്ടക്ഷൻ ഇഷ്യൂസിന്റെ മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ക്യുആർഎസ് കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം ECG ക്യാരക്ടറിസ്റ്റിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ എന്താണ്, പി ആർ ഇന്റർവെല്ലിൽ നമ്മുടെ കണ്ടക്ടഡ് ബീച്ചിനകത്ത് പി ആർ ഇന്റർവെൽ നോർമൽ ആയിരിക്കും, പക്ഷെ ചില സന്ദർഭങ്ങളിൽ മാത്രം ചിലപ്പോൾ അത് പ്രൊലോങ് ചെയ്യാം. ക്യുആർഎസ് കോംപ്ലക്സിന്റെ കാര്യം നമ്മൾ നോർമൽ എന്നാണ് പറഞ്ഞത്, പക്ഷേ ക്യുആർഎസ് കോംപ്ലക്സിന്റെ ഡ്യൂറേഷൻ നമുക്ക് കൂടാൻ സാധ്യതയുണ്ട്, കാരണം ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഈ ടൈപ്പ് ടു AV ബ്ലോക്ക് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലോട്ട് പോകാം, അപ്പോൾ ഇതും ഒരു വാർണിംഗ് സൈൻ ആണ്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതൊരു പുവർ പ്രോഗ്നോസിസ് ആണ്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇവിടെ ഹാർട്ട് റേറ്റ് നമുക്ക് കുറയുന്നു, ഹാർട്ട് റേറ്റ് കുറയാൻ നേരം എന്ത് പറ്റും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, അതുകൊണ്ട് സബ്സിക്വന്റ് പേഷ്യന്റ് ഹൈപ്പോടെൻഷനിലോട്ട് പോകാം, പിന്നെ മയക്കാർഡിയൽ ഇസ്കീമിയ വേഴ്സൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതെന്താണ്, പെർമനന്റ് പേസിംഗിനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് നമുക്ക് എന്ത് ടൈപ്പ് ടു സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റിലോട്ട് പോകാം. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്തായിരിക്കാം,
എന്താ പറയുക, ആദ്യം നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു പേസ് മേക്കർ വെക്കുന്നതിന് മുമ്പായിട്ട് ടെമ്പററി ആയിട്ടുള്ള ഒരു ട്രാൻസ്വീനസ് അല്ലെങ്കിൽ ട്രാൻസ്ക്യൂട്ടേനിയസ് പേസ് മേക്കർ വെച്ച് പേഷ്യന്റ് ഒബ്സർവ് ചെയ്യുക, ടോളറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യന്റ് അത്യാവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി പേസിംഗിലോട്ട് പോവുക. പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് യുനോ എന്താണ്, അട്രോപിൻ യൂസ് ചെയ്യാം, എപ്പിനെഫ്രിൻ യൂസ് ചെയ്യാം, ഐസോടെറിനോൾ യൂസ് ചെയ്യാം, ഒപ്പം തന്നെ ഡോപ്പമിൻ ഓൾസോ ക്യാൻ ബി ട്രൈഡ് ആസ് എ ടെമ്പററി മെഷർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് കരുതിയിരിക്കേണ്ട കാര്യം പേസിംഗ് ആണ്. ട്രീറ്റ്മെന്റിൽ പേസിംഗ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരും, പേഷ്യന്റ് നെസസിറ്റി ആയിട്ട് വരും. പക്ഷെ ടെമ്പററി ആയിട്ട് വെച്ച് നോക്കി പേഷ്യന്റെ ടോളറബിലിറ്റിയും ഹിമോഡൈനമിക് സ്റ്റേറ്റസും ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ഒരു പെർമനന്റ് പേസിംഗിനെ കുറിച്ച് ചിന്തിക്കുക. അത്രയും നേരം നമ്മൾ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഹാർട്ട് റേറ്റ് കുറയുന്നതനുസരിച്ച് അട്രോപിൻ അഡ്രിനാലിൻ പോലുള്ള ഡ്രഗ് കൊടുക്കാം, ഒപ്പം തന്നെ അതർ ഡിജിറ്റൽ പേഷ്യന്റ് വൈറ്റൽ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യാം. ഇത്രയാണ് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് മോബിറ്റ്സ് 1 അല്ലെങ്കിൽ വെങ്കിബാക്ക് ഫിനോമിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു, രണ്ടാമത് മോബിറ്റ്സ് 2 അല്ലെങ്കിൽ ടൈപ്പ് 2 സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് അഥവാ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്? ഇവിടെ ഇതൊരു തരം AV ഡിസോസിയേഷൻ ആണ്. അതായത് ഏട്രിയോ വെന്റ്രിക്കിളും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നില്ല. അതായത് ഏട്രിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പൾസും എന്ത് ചെയ്യുന്നില്ല, വെന്റ്രിക്കിൾസിലോട്ട് റീച്ച് ചെയ്യുന്നില്ല. അതായത് ഏട്രിയം ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു, വെന്റ്രിക്കിൾസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. അതായത് ഒരു ഇമ്പൾസസും ഏട്രിയത്തിൽ നിന്ന് വെന്റ്രിക്കിൾസിലോട്ട് എത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് AV ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏട്രിയ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ വെന്റ്രിക്കിൾസും. അപ്പം വെന്റ്രിക്കുലർ ഹൃദയം എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് ഹൃദമായിരിക്കും അല്ലെ. വെന്റ്രിക്കുലർ ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ ഒരു എസ്കേപ്പ് ഹൃദമായിരിക്കും. അതായത് എന്താ പറയുക, ഇവിടെ ഒരു എക്ടോപിക് പേസ് മേക്കർ ഉണ്ടാകും. ആ പേസ് മേക്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ ബണ്ടിൽ ഓഫ് ഹീസിന്റെ മേളിലോ താഴത്തോ ആയിരിക്കും ഈ എക്ടോപിക് എന്താ പറയുക പേസ് മേക്കർ ഉണ്ടാകുക. ഓക്കെ, അപ്പം SI നോഡിൽ നിന്ന് ട്രിഗർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല, AV യിലോട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല, പകരം AV യുടെ അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അടുത്ത വെന്റ്രിക്കിൾസിലോട്ട് പാസ് ചെയ്യാതെ ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു ഒരു എക്ടോപിക് പേസ് മേക്കർ. അത് ചിലപ്പോൾ എന്തായിരിക്കാം, SI നോഡ് കഴിഞ്ഞിട്ട് പിന്നെ AV നോഡിൽ നിന്നോ ബണ്ടിൽ ഓഫ് ഹീസിൽ നിന്നോ ആയിരിക്കും നെക്സ്റ്റ് അടുത്ത ഇമ്പൾസ് ഉണ്ടായിട്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനാണ് എന്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഓർ കാൽസിഫിക്കേഷൻ ഓഫ് ദ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം. ഈ ഒരു കണ്ടീഷനുള്ള, അതായത് കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഫൈബ്രോട്ടിക് കണ്ടീഷൻസ് വരുന്ന സമയങ്ങളിൽ, പിന്നെ നമുക്ക് കൊറോണറി ആർട്ടറി ഡിസീസ്, MI, മയോകാർഡൈറ്റിസ്, കാർഡിയോ മയോപ്പതി, ഓപ്പൺ ഹാർട്ട് സർജറി, പിന്നെ എന്താ പറയുക സ്ക്ലിറോഡർമ, അതേപോലുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് കംപ്ലീറ്റ് കാർഡിയാക് ബ്ലോക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഇതിന്റെ ACG ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഇവിടെ SI നോഡ് എന്താ ചെയ്യുന്നത്, SI നോഡിനകത്ത് നിന്നുള്ള ട്രിഗർ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, അതിനകത്തുനിന്നുള്ള സ്റ്റിമുലസിന് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല, കൺട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ SI നോഡിൽ നിന്നുള്ള പ്രോപ്പറായിട്ട് നടക്കുന്നതുകൊണ്ട് ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈനസ് റേറ്റ് ആയിരിക്കും. അതായത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം വരുന്നത് എന്തിനാണ്, പ്രശ്നം വരുന്നത് വെന്റ്രിക്കുലർ റേറ്റിന് പ്രശ്നം വരുന്നത്. കാര്യം എന്താണ്, വെന്റ്രിക്കുലർ റേറ്റ് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും, അത് എവിടെയാണോ ബ്ലോക്ക് ആ ഒരു ബ്ലോക്കിനെ ഡിപെൻഡ് ചെയ്തതായിരിക്കും വെന്റ്രിക്കുലർ റേറ്റ് ഇരിക്കുക. അതായത് AV നോഡിലാണ് വെന്റ്രിക്കുലർ ബ്ലോക്ക് ഉള്ളതെങ്കിൽ, AV നോഡിലാണ് ഈ പറയപ്പെടുന്ന ബ്ലോക്ക് ഉള്ളതെങ്കിൽ നമ്മുടെ വെന്റ്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പർക്കിഞ്ചി സിസ്റ്റത്തിലാണ് ഈ ബ്ലോക്ക് കാണുന്നതെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് വെന്റ്രിക്കുലർ റേറ്റ് എന്ന് പറയുന്നത് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന് ബ്ലോക്ക് എവിടെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറയാം വെന്റ്രിക്കുലർ റേറ്റ് പറയുക. അപ്പോൾ ഇതിന്റെ റേറ്റ് എങ്ങനെയായിരിക്കാം, ഏട്രിയൽ റേറ്റ് ആണെങ്കിൽ ശരി, വെന്റ്രിക്കുലർ റേറ്റ് ആണെങ്കിൽ ശരി, ഇത് രണ്ടും എന്തായിരിക്കും, റെഗുലർ ആയിരിക്കും, പക്ഷേ എസിൻക്രോണസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു അസോസിയേഷനും ഇല്ല, ഏട്രിയത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് വെന്റ്രിക്കുലർ റേറ്റ് വരണം, വെന്റ്രിക്കിൾസിന്റെ കൺട്രാക്ഷൻ ഉണ്ടാകണം, പക്ഷെ ആ ഒരു സിൻക്രോണസ് ആയിരിക്കത്തില്ല, എസിൻക്രോണസ് ആയിരിക്കും. പക്ഷെ റിതം എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കാം. പിന്നെ PWAVന് എന്തായിരിക്കും പ്രത്യേകത, PWAVന് ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, കാരണം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നോർമൽ കോണ്ടൂർ ആയിരിക്കും. PR ഇന്റർവെല് നമുക്കിവിടെ വേരിയബിൾ ആയിരിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ദർ ഇസ് നോ ടൈം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ PWAV ആൻഡ് ദി QRS കോംപ്ലക്സ് അല്ലെ. പിന്നെ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നോർമൽ ആയിരിക്കും ഇഫ് എസ്കേപ്പ് റിതം ഈസ് ഇനിഷ്യേറ്റഡ് ഇൻ ദി ബണ്ടിൽ ഓഫ് ഹിസ്. അതായത് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസിലോ അതിന് എബോ ആണ് എന്ത് നമ്മുടെ
ഋതം ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ എസ്കേപ്പ് ഋതം ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യു ആർ എസ് കോംപ്ലക്സ് എന്തായിരിക്കും നോർമൽ ആയിരിക്കും. ഇനി അതല്ല ബഡിലോഫീസിന് താഴത്തായിട്ടാണ് ഇത് ക്യു ആർ എസ് കോംപ്ലക്സ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കാം വൈഡൻഡ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് വൈഡൻഡ് ഇഫ് ദ എസ്കേപ്പ് റിതം ഈസ് ഇനിഷ്യേറ്റഡ് ബിലോ ദി ബണ്ടിൽ ഓഫ് ഹീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇ സി ജി ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. പ്രധാനമായിട്ടും എന്താ പറയുക, ഏട്രിയൽ റേറ്റ് എന്ന് പറയുന്നത് 40 to 60 to 100 എന്നുള്ള രീതിയിൽ വരാം. അതേപോലെ വെൻട്രിക്കുലർ റൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ ബ്ലോക്ക് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അത് എ വി നോഡിലാണെങ്കിൽ 46 to 60 എന്നുള്ള രീതിയിലും, അത് ബഡിലോഫീസിലാണെങ്കിൽ അത് 20 to 40 എന്നുള്ള രീതിയിലും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എസിൻക്രോണസ് ആയിരിക്കും, പക്ഷേ റൈറ്റ് റെഗുലർ ആയിരിക്കും, പക്ഷേ എസിൻക്രോണസ് ആയിരിക്കും. പി വേവിന് പ്രശ്നം വരുന്നില്ല. ഇവിടെ പി ആർ ഇന്റർവെൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യു ആർ എസ് കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞു, അതായത് ബഡിലോഫീസിന്റെ മുമ്പാണ് അത് എന്താ പറയുക എസ്കേപ്പ് റിതം ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യു ആർ എസ് കോംപ്ലക്സ് നോർമൽ ആയിരിക്കും. അത് വൈഡൻഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ക്യു ആർ എസ് കോംപ്ലക്സ് വൈഡൻഡ് ആകുന്നത് എപ്പോഴായിരിക്കും, ഇഫ് ദ റിതം ഈസ് ഇനിഷ്യേറ്റഡ് ബിലോ ദി ബണ്ടിൽ ഓഫ് ഹീസ്. അങ്ങനെയാണെങ്കിൽ റിതം വൈഡൻഡ് ആയിരിക്കും. ഓക്കെ, ഇതിനാണ് ഇ സി ജി ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, തേർഡ് ഡിഗ്രി എ വി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാർഡിയാക് ഔട്ട്പുട്ടിന്റെ റിഡക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് സബ്സിക്വന്റ് ആയിട്ടുള്ള ഇസ്കീമിയ അതേപോലെ ഹാർട്ട് ഫെയിലിയറിലോട്ട് പേഷ്യന്റ് പോകാം. പിന്നെ സിങ്കോപ്പ് അതാണ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഫ്രം തേർഡ് ഡിഗ്രി എ വി ബ്ലോക്ക് മേ റിസൾട്ട് ഫ്രം സിവിയർ ബ്രാഡികാർഡിയ, കാരണം പേഷ്യന്റ് സിവിയർ ബ്രാഡികാർഡിയയിലോട്ട് പോകാം. പിന്നെ ചിലപ്പോൾ പേഷ്യന്റ് എസിസ്റ്റോളിലോട്ടും പോകാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലീതൽ കണ്ടീഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രീറ്റ്മെന്റ് ആദ്യം നമ്മൾ ഒരു ടെമ്പററി ട്രാൻസ് വീനസ് അല്ലെങ്കിൽ ട്രാൻസ് ക്യൂട്ടേനിയസ് ആയിട്ടുള്ള പേസ് മേക്കർ യൂസ് ചെയ്യാം പേഷ്യന്റിന് വേണ്ടിയിട്ട്. അതൊരു എമർജൻസി ബേസിസിൽ, അതായത് അക്യൂട്ട് എം ഐ ഒക്കെ വന്ന പേഷ്യന്റ് ആണെങ്കിൽ എമർജൻസി ബേസിസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ് വീനസ് അല്ലെങ്കിൽ ട്രാൻസ് ക്യൂട്ടേനിയസ് പേസ് മേക്കർ യൂസ് ചെയ്യാം. ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അട്രോപ്പിൻ, ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അട്രോപ്പിൻ യൂസ് ചെയ്യാം. കൺട്രാക്ഷൻ റെഗുലർ ആക്കാനും കൺട്രാക്ഷന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്രിനാലിൻ സ്റ്റാർട്ട് ചെയ്യാം, ഐസോട്ടിറിനോൾ സ്റ്റാർട്ട് ചെയ്യാം, ഡോപ്പമിൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് ടു ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ്. ഓക്കെ, പക്ഷേ എന്താ പറയുക, പേസ് മേക്കർ ആയിരിക്കും പെർമനന്റ് ആയിട്ട്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബ്രാഡികാർഡിയ പേഷ്യന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കറിനെ കുറിച്ച് ചിന്തിക്കണം. പ്ലസ് അണ്ടർലൈൻ കണ്ടീഷൻസ് എന്താണോ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ബി പി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയുന്നത്. ഫസ്റ്റ് പേസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക, അതായത് ആദ്യം ടെമ്പററി ആയിട്ടുള്ള ഒരു ഇൻട്രാവീനസ് ഓർ ഇൻട്രാക്യൂട്ടേനിയസ് പേസ് മേക്കറിനെ ചിന്തിക്കുക, ഒപ്പം ഡ്രഗ് തെറാപ്പി ഇനിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, പ്ലസ് അതർ ഹീമോഡൈനാമിക് സ്റ്റേറ്റസും കൂടെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് നമുക്ക് ഹാർട്ട് ബ്ലോക്കിൽ നമ്മൾ മൂന്ന് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താ പറയുക, മൂന്ന് ഡിവിഷനിൽ പറഞ്ഞു. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, രണ്ട് ഡിവിഷൻ, പിന്നെ ഒരു തേർഡ് ഡിഗ്രി. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.